എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ പെരട്ട ഉണ്ടാക്കണം കേട്ടോ. ചിക്കൻ ഡ്രൈ മസാലയാണ് ഉണ്ടാക്കുന്ന പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടി അത് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിന്റെ പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. അത് 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനിയിത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതി കേട്ടോ. ഇതൊരു കളറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ആക്കിയതാണ്. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഗരം മസാല. 1 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് 1 വലിയ തക്കാളി കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇപ്പൊ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ചെറിയ കിഴങ്ങ് കട്ട് ചെയ്തെടുത്ത് അതുകൂടി ആഡ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ഇതുകൂടി അതിലൂടെ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വെക്കാം കേട്ടോ. 2 മിനിറ്റ് വരെ തീ നന്നായി കൂട്ടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് തീയ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ കണ്ട, നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം എന്ന് വെച്ചിട്ടില്ല. ചിക്കനിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇത് നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിപിടിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോ ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് അടിപിടിക്കും. ചിക്കനിൽ ഒരു പാതി വേവായിട്ടുണ്ട്. 1-5 മിനിറ്റ് സമയം കൂടി നമുക്ക് ഇതേമാതിരി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റ് സമയം കൂടി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. 2 മിനിറ്റ് സമയം തുറന്നു വെച്ച് വേവിച്ചാൽ വെള്ളം നന്നായിട്ട് വറ്റും. ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ മാത്രം, അല്ലെ ഇങ്ങനെ സെർവ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യും. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് പൊട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും.